Good evening all. Today it is very auspicious day for SFS family. In the shooting in the bio writer, Ace Director, State Award winner, Jude Anthony sir, Namada Kuda and SFS family guest writer on the tender. Jude Sarnapatiam, Manalo Paranda Ashula, Cheria Chirilude, Vilia Chindal Tanachana, Kuchuva Chitran Lode, Vilia Sandoshan, Prussian Lode, Vilia Cheria Manishanana, Jude sir. So, Jude sir, kalinya 4 varshangal aayittu nammude site il undayirunnu. Appo aa visheshangalum cinemayude endengilum porathu parayan pattuna visheshangalum nammode parayum. So, over to you, Jude sir. നമസ്കാരം, ഞാൻ ജൂഡ് ആന്റണി ജോസഫ്. ഇരിക്കുന്നത് കോട്ടയത്ത്. ഏറ്റവും പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ കോട്ടയത്ത് എസ് എഫ് എസിൻ്റെ ഫ്ലാറ്റിൽ ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മൾ ശരിക്കും എറണാകുളത്താണ് ഈ സിനിമയുടെ മെയിൻ ലൊക്കേഷൻ വെച്ചിരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഒരു വലിയ ഫ്ലാറ്റിൻ്റെ ഒരു ആവശ്യമുണ്ട്. പടത്തിലെ മെയിൻ കുറേ മേജർ സീൻസ് എല്ലാം വരുന്ന ഒരു വലിയ ഫ്ലാറ്റിലാണ്. ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബാൽക്കണിയും ആ വലിയ ബാൽക്കണിയിൽ വെച്ചാണ് കഥയുടെ ഭൂരിഭാഗം പ്രഭാഷണം നടക്കുന്നത്. അങ്ങനെ ഒരു വലിയ ബാൽക്കണിയും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലാറ്റും ആയിരിക്കണം, കാണുമ്പോൾ നല്ല ലുക്ക് വേണം എന്നൊക്കെ ഒരുപാട് എറണാകുളത്ത് ഒരു ഫ്ലാറ്റൊക്കെ അന്വേഷിച്ച സമയത്താണ് ഇങ്ങനെ എസ് എഫ് എസിൻ്റെ കോട്ടയത്ത് ഒരു ഫ്ലാറ്റ് എന്ന് അറിഞ്ഞിട്ട് ഞാനും ക്യാമറമാൻ ആർട്ട് ഡയറക്ടറും കൂടി വന്ന് ഫസ്റ്റ് നോട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ലുക്കിൽ തന്നെ എസ് എഫ് എസിൻ്റെ ബാൽക്കണിയുള്ള ഫ്ലാറ്റ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു. മൊത്തം നമുക്ക് ഇവിടെ തന്നെ വേണമെന്നൊരു വാശിയുടെ പുറത്താണ് ഇങ്ങോട്ട് വന്നത്. കാരണം ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ സമയത്ത് കോവിഡ് സമയത്ത് ഇത്രയും ആൾക്കാരെയും കൊണ്ടൊരു യാത്ര എന്ന് പറയുന്നത് തന്നെ ഭയങ്കര റിസ്ക്കാണ്. പക്ഷേ അത്രയും റിസ്ക് എടുത്ത് ഞാൻ ഈ സിനിമ ഇവിടെ ചെയ്യുന്നതിന് കാരണം പോലും ഈ ഫ്ലാറ്റ് അത്രയും കഥയുടെ മേജർ ഭാഗം ആയതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ല ലൊക്കേഷൻസിൽ ആ മാത്രം ഷൂട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പൂർണ്ണമായി ഇഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനാണ് കോട്ടയം എസ് എഫ് എസ്. ഞാൻ സമ്പൂർണ്ണമായിട്ട് ഹാപ്പിയാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയതിൽ. കാരണം ഇവിടെ ഉള്ളവർ പോലും നമ്മുടെ അടുത്ത് എന്തെങ്കിലും ശല്യമായിട്ട് വരിക, നമ്മൾ കാരണം അവർക്ക് ശല്യം ഉണ്ടായെന്നല്ലാതെ അവർക്ക് അവരിങ്ങോട്ടൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഷൂട്ടിങ്ങിന് ഒരു തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായിരുന്നു. കാരണം നമ്മൾ സാധാരണ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരുപാട് ശല്യം പോലെ ആൾക്കാരൊക്കെ അവരെ കുറ്റമല്ല, അത് അവർ ഷൂട്ടിംഗ് കാണാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരും അവർ അവിടെ ഒരു സിനിമ ചെയ്യുകയാണെന്നുള്ള വിചാരത്തോടെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ കൂടെ ഉള്ളത്. പിന്നെ എസ് എഫ് എസിൻ്റെ ആയപ്പോലും എൻ്റെ പ്രോപ്പർട്ടീസ് ആദ്യം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എസ് എഫ് എസിൻ്റെ ബാക്കി പ്രോപ്പർട്ടീസ് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഈ പ്രോപ്പർട്ടി ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം കൊണ്ടും ശാന്തമായ സ്ഥലത്താണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടുന്ന് വ്യൂ എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ ഇതിൻ്റെ മേളിൽ കയറി നോക്കി കഴിഞ്ഞാൽ കോട്ടയം മൊത്തം കാണുന്ന രീതിയിലാണ് വ്യൂ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ശാന്തമായ ഒരു ഏരിയ ആയതുകൊണ്ടും ഫാമിലീസിനൊക്കെ പറ്റിയൊരു ഫ്ലാറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കോടിമതിൽ ഇതിന് വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അത് കയറിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് കയറാൻ പറ്റിയതും. ഇവിടെ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റും. കോട്ടയത്താണ് ഞാൻ മുത്തശ്ശിക്കാരെ മൊത്തം ഷൂട്ട് ചെയ്തത്. പക്ഷേ എന്നെപ്പോലും ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതിനുള്ള ഭാഗ്യം കൂടി ഇന്ന് ഈ പടത്തിന് കിട്ടിയിരിക്കുകയാണ്. എസ് എഫ് എസിനോട് ഉള്ള ഒരു പ്രത്യേക നന്ദി എന്ന് പറയുന്നത് ഞങ്ങൾ എറണാകുളത്ത് കിട്ടാത്തതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എറണാകുളത്തെ. എറണാകുളത്ത് ഇത്ര മാത്രം ഫ്ലാറ്റുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ഫ്ലാറ്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു റിവ്യൂ അല്ലെങ്കിൽ ഇപ്പോൾ എസ് എഫ് എസിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ട ആവശ്യം പോലും ഇല്ല. സത്യം പറഞ്ഞു ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്തു എന്ന് തന്നെയാണ് എന്നോട് ഏറ്റവും വലിയ അഭിപ്രായം. പിന്നെ മറ്റു പറയാനുള്ള എസ് എഫ് എസിൻ്റെ തന്നെ നമ്മൾ എറണാകുളത്ത് മറ്റൊരു ലൊക്കേഷനോട് നമ്മൾ നോക്കിയായിരുന്നു. പക്ഷേ അത് ഇതിനേക്കാളും കുറച്ചുകൂടി ചെറിയ സ്ക്വയർ ഫീറ്റ്സ് ഉള്ള ഒരു ഫ്ലാറ്റായിരുന്നു. അപ്പോൾ എസ് എഫ് എസിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ വൃത്തിയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും. ഇവിടെ താമസിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ മാനേജ്മെൻ്റ് ആയപ്പോഴും നമ്മുടെ സഹകരിക്കുകയാണ് ചെയ്തത്. സാധാരണ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്ന മനസ്സിനെയൊന്നും നമ്മളൊരു പടത്തിന് ഷൂട്ടിങ്ങിന് ചോദിക്കുമ്പോൾ തരാറില്ലായിരുന്നു. നമ്മൾ ഏതോ കുഷ്ഠരോഗികളെ പോലെ കാണുന്ന ആൾക്കാർ വരെ ഉണ്ട്, അതായത് ഷൂട്ടിംഗ് കുളവാക്കുന്ന അങ്ങനത്തെ ഇല്ലയെന്നല്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടാകും. പക്ഷേ ഞാൻ ചെയ്യുന്ന സിനിമകളിലുള്ള ലൊക്കേഷൻസൊക്കെ ആയിട്ട് ഇപ്പോഴും ഞാൻ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. മുത്തശ്ശികതയിൽ ഷൂട്ട് ചെയ്ത വീടുണ്ട്, ഇവിടെ തന്നെ കോട്ടയം തന്നെ അക്കര ഹൗസ് എന്ന് പറഞ്ഞൊരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിലെ അമ്മയായിട്ടൊക്കെ ഞാൻ ഇപ്പോഴും വിളിക്കാറുണ്ട്. എൻ്റെ വീട്ടിലെന്താ ആവശ്യം അവരെ വരാറുണ്ട്, അവരെ ആവശ്യം എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെയും നമ്മൾ നാളെയും മറ്റന്നാളും ഈ നമ്മുടെ ഈ കാലം മൊത്തം നമുക്ക് അങ്ങനെ നല്ല ബന്ധം ഉണ്ടാവട്ടെ എൻ്റെ ആഗ്രഹം. എന്തായിരുന്നു സാറേ ഫസ്റ്റ് ഇപ്പോൾ സിൻസ് ആയ മാർക്കറ്റിംഗ് പേഴ്സൺ ഞങ്ങൾ കാണുന്ന ആംഗിളിലായിരിക്കില്ല ആസ് എ ഡയറക്ടർ സാറ് കാണുന്നത്? എന്തായിരുന്നു നമ്മൾ പ്രോപ്പറിലോട് കയറി ചെല്ലുമ്പോൾ ലിവിങ് സ്പേസും അതിനോട് ചേർന്ന വലിയൊരു ബാൽക്കണി എന്ന് പറയുന്നത് വളരെ അധികം റയറായിട്ട് കാണുന്നതാണ്. അവിടെ എറണാകുളത്താണെങ്കിൽ പോലും നാലോ അഞ്ചോ ഫ്ലാറ്റ്സ് മാത്രമേ അങ്ങനെ ഉള്ളൂ. അവരാണെങ്കിൽ പോലും വ്യൂ എന്ന് പറയുന്നത് പക്ഷേ മറ്റൊരു ബിൽഡിംഗ് ആയിരിക്കും നേരെ കാണുന്നത്. ഇതുപോലെ ഒരു ഓപ്പൺ ഏരിയ കുറവാണ് അവിടെ. അത് അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം അത് തന്നെയായിരുന്നു. സന്തോഷം. അപ്പോൾ എസ് എഫ് എസിൻ്റെ ഫാമിലിയുള്ള എല്ലാവർക്കും ഇനിയുള്ള കാലം എല്ലാവരും നല്ല സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിക്കട്ടെ. താങ്ക് യു.